ചാൾസ് ഓ ഇന്ന് ഇലക്ഷൻ എക്സ്പ്രസ് ഒന്ന് കയറിയാലോ അതൊരു മികച്ച ഐഡിയ ഒരു കാര്യം ചെയ്യാം ഈ തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളുണ്ടല്ലോ അതുവഴി ഒന്ന് കറങ്ങി വരാം മണ്ഡലങ്ങളിൽ ഒന്ന് കറങ്ങി ആളുകളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കേട്ട് ഫ്രണ്ടൊക്കെ ഒന്ന് അറിഞ്ഞു വരാം അപ്പോൾ ശരി പോവാം നമ്മുടെ ഇലക്ഷൻ എക്സ്പ്രസ് തുടങ്ങാൻ പറ്റിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതെ സെക്രട്ടറിയേറ്റ് മുൻപിൽ അല്ലേ അതെ അപ്പോൾ ഇവിടുന്ന് ഈ സെക്രട്ടറിയേറ്റ് കണ്ട് അങ്ങ് തുടങ്ങാം തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഉൾതുടിപ്പുകൾ കണ്ടറിഞ്ഞങ്ങ് പോകാം അപ്പോൾ ശരി പോയേക്കാം അമ്മാരി ഇത് ഏതാണ് സ്ഥലം എടാ ഇത് ഈ തിരുവനന്തപുരേ കാര്യം പറഞ്ഞാൽ തലസ്ഥാന നഗരമാണെങ്കിലും ഗ്രാമീണ സ്വഭാവമുള്ള കുറേയേറെ സ്ഥലങ്ങളുണ്ട് ചെറിയ ഇടവഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതിലേക്കിടയ്ക്ക് ഇറങ്ങിട്ടേ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് ഇവരോട് ഇവിടുത്തെ ഒരു ഇലക്ഷൻ ചൂടൊക്കെ ഒന്നറിയാം ബാ ഒരു ചായം കുടിക്കാം ബാ അതൊരു മികച്ച തീരുമാനം ആ ബാ ചേട്ടാ രണ്ട് ചായ ചേട്ടാ ഞങ്ങളിങ്ങനെ ഇലക്ഷൻ്റെ ഒരു പരിപാടിയൊക്കെ ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചിട്ട് എങ്ങനെയുണ്ട് ചൂടൊക്കെ ആയോ ചൂടായി വരുന്നുണ്ട് ഇനിയിപ്പോ സ്ഥാനാർത്ഥികളെ നമ്മള് നിർണയം പൂർണ്ണമായില്ലല്ലോ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിങ്ങളുടെ പ്രതീക്ഷ സർക്കാരിനെ കുറിച്ച് ഇനി അടുത്ത സർക്കാർ എങ്ങനെ വരണമെന്നൊക്കെയാണ് നിങ്ങൾ സർക്കാര് നമ്മുടെ സർക്കാർ തന്നെ അടുത്തും ഒരു ടൈം കൂടെ വരണമെന്നാണ് നമ്മുടെ ഇവിടെയുള്ള പൊതുവെ ജനങ്ങളുടെ എല്ലാവരെയും ആഗ്രഹവും അഭിപ്രായവും ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു മൈക്ക് പിടിച്ചോണ്ടിരിക്കാതെ പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഈ സർക്കാരിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത് സർക്കാർ ഇവിടെ മാസം തോറും കിറ്റ് വിതരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ചെയ്യിക്കുന്നത് അപ്പം ക്ഷേമ പെൻഷൻ എല്ലാം കോവിഡ് കാലത്ത് നല്ല പ്രവൃത്തികളാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് സർക്കാർ തന്നെ തുടർഭരണം ഉണ്ടാവുമെന്നുള്ള ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്നാ പറയാനുള്ളത് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ നല്ല അഭിപ്രായമാണ് പറയുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ അപ്പോൾ പിണറായി സർക്കാർ വീണ്ടും വീണ്ടും വരും തുടർഭരണം തന്നെ നമുക്ക് ഈ നമ്മുടെ പ്രായത്തിലുള്ള കുറച്ച് അതായത് നമ്മുടെ ചെറുപ്പക്കാരായ ആൾക്കാരുണ്ട് യൂത്ത് ഉണ്ട് എങ്ങനെയുണ്ട് എന്താ ഇലക്ഷനെ കുറിച്ചൊക്കെ പറയാനുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ നമ്മളെ പിണറായി സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ അതിൽ മെയിനായിട്ട് പറയാനുള്ള റേഷൻ കടയിൽ നിന്ന് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന കിറ്റുകളുടെ കാര്യം അപ്പൊ ഉറപ്പാണ് എൽ ഡി എഫ് ഉറപ്പാണ് എൽ ഡി എഫ് അതിൽ ഒരു മാറ്റവും ഇല്ല മുഖ്യമന്ത്രി പൊളിയാണ് എന്താ എന്താ ഈ കുറേയേറെ വിവാദങ്ങളൊക്കെ ഈ സമയത്ത് വന്നല്ലോ ഈ എന്താ പറയുക ഇപ്പം സ്വർണ്ണക്കെടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നല്ലോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം പത്രങ്ങളിൽ ഓരോ വാർത്ത ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ പറയാം അത് നമ്മളെ ജനങ്ങൾക്ക് അറിയാലോ കാരണം ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും ഇതൊക്കെ ഉടായിപ്പാണ് ഇതൊക്കെ ഉടായിപ്പാണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഇനി നമ്മൾ പ്രത്യേകിച്ച് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും ഓരോരുത്തർ കാരണം മുഖ്യമന്ത്രിയെ പറയാൻ ഒന്നുമില്ല അവർക്ക് അപ്പോൾ ഈ സമയമാകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം അതിനുവേണ്ടി കൊണ്ടുവരണമെന്ന് നമുക്കും അറിയാം ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജനങ്ങൾക്കറിയാം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കോർപ്പറേഷനൊക്കെ നല്ല വിജയമായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇത്തവണ കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ വീണ്ടും പറഞ്ഞത് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഈ ആറ്റുകാൽ വാർഡാണ് നമ്മൾ ആറ്റുകാൽ വാർഡിൽ ബി ജെ പി ആയിരുന്നു അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സീറ്റ് നമ്മൾ തിരിച്ചു പിടിച്ചു നമുക്ക് ചേട്ടൻ ചായ എടുക്കും ചായ കുടിക്കും ചേട്ടനോട് ചായ അടിക്കാൻ മാത്രം പറയല്ലോ അതെ ചേട്ടൻ ചായ അടിച്ചാൽ മാത്രം പോരാ അഭിപ്രായം കൂടെ പറയാ ഒരുപാട് ഇലക്ഷനൊക്കെ കണ്ട ഒരാളല്ലേ ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തായിരിക്കും മനസ്സിലുള്ളത് മനസ്സിലുള്ളതെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ നമുക്ക് ഒരു പ്രതികാരം ഉണ്ടായിട്ടില്ല പല കാര്യങ്ങളും കച്ചവടങ്ങളും എല്ലാം ചെയ്ത് എടുത്ത് ഒന്നും തോന്നിയിട്ടില്ല പിന്നെ ഇടതുപക്ഷത്തിന്റെ ഇതിൽ വന്നപ്പോൾ രാത്രിയിലെ പെൻഷനും ഇതുമെല്ലാം അങ്ങനെ അവർ ചേർത്ത് തന്നു രാത്രിയിലെ പെൻഷനുണ്ട് പിന്നെ ക്ഷേമനിധി പെൻഷൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം ഇത്രയും കാലം ഇടദോഷം തന്നെ വരണമെന്നാണ് പ്രതീക്ഷ ഇടദോഷത്തിൻ്റെത് ഇടദോഷം തന്നെ വരണം എന്നുള്ളതാണ് പ്രതീക്ഷ ഇത്രയും കാലം കോൺഗ്രസിന് വോട്ട് ചെയ്തോണ്ടിരുന്നു പറഞ്ഞു ഇനി മുതൽ അതങ്ങോട്ട് മാറ്റുകയാണ് കോൺഗ്രസിൻ്റെ വരും കാലം എൻ്റെ തല എൻ്റെ വോട്ടവകാശം കിട്ടിയ മുതൽ കോൺഗ്രസിനാണ് ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് പല കാര്യങ്ങൾക്കും എല്ലാവരുടെ കൂടെ നടന്ന് വോട്ട് പിടിക്കുകയും എല്ലാത്തിനും പോയിട്ടും നമുക്ക് ഒരു പ്രതികാരവും ആരും സഹായിച്ചു തരുന്നില്ല എൻ്റെ വീട്ടിൻ്റെ ഒരു ചെറിയ മെയിൻ്റനൻസിന് പോലും എഴുതി കൊടുത്തിട്ട് ആരും സഹകരിച്ചു തന്നില്ല ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണോ ഇതൊക്കെ ശരിയാക്കിയത് അതെ
അപ്പം ചേട്ടൻ ഉറപ്പാണ് ഇനിയിപ്പോ എൽ ഡി എഫ് ആണ് വരാൻ പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. ഈ നമ്മുടെ പിണറായി വിജയനെ കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിയും എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ സഹായങ്ങളും പെൻഷൻ്റെ ഇത് എല്ലാം കൂട്ടി തരുന്നുണ്ട്. മാസം തോറും ഇപ്പോൾ പെൻഷന് 100 രൂപ വീതം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പെൻഷനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ആ, അത് മാസം തോറും കിട്ടുമ്പോൾ മാത്രമേ ഉള്ള ഒരു ഇതാണ്. ഇതാദ്യമായിട്ടല്ലേ ഇത്ര ഇങ്ങനെ കൃത്യമായിട്ട് പെൻഷൻ വീട്ടിൽ കൊണ്ട് തരികയൊക്കെ ചെയ്യുന്നത്? വീട്ടിൽ തരുന്നില്ല, നമ്മൾ ബാങ്കിൽ തന്നെ തന്നെ വാങ്ങിക്കുന്നു. കാർഡ് ഇട്ട് ബാങ്കിൽ തന്നെ എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിന് ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് 10-45 വർഷമായിട്ട് കോൺഗ്രസിനൊപ്പം നിന്നിട്ട് ഒറ്റ ഒരു ഈ തിരിച്ചടികൾ മൂലം അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് ഇനി LDF ഉള്ളൂ, ഇനിയുള്ള കാലത്ത് ചേട്ടനൊരു സഹായം, ജനങ്ങൾക്കെല്ലാം സഹായം LDF ഉള്ളൂ എന്ന തിരിച്ചറിവാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എടാ വേ, ഒരു കാര്യം ചെയ്യാം, ഒന്ന് കടൽ കാണാൻ പോയാലോ? കൊള്ളാം. തണുത്ത സ്ഥിതിക്ക് അതെ, പൂന്തറ വരെ ഒന്ന് പോയിട്ട് നമ്മുടെ സ്വന്തം സൈന്യമാണല്ലോ മത്സ്യത്തൊഴിലാളികൾ, അപ്പോൾ അവരെയും കാണാം, അവരോട് കുറച്ച് വോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊന്ന് പൂന്തറയെ പോയച്ചും വരാം. ശരി, അപ്പോൾ പോ. ഈ ഇലക്ഷൻ പരിപാടിയായിട്ട് വന്നിട്ട് കടൽ തീരത്ത് ഇരിക്കുകയാണ് ചാൾസ്. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് ഒരു വീട്ടിൽ നിൽക്ക്. ഇത് പക്ഷേ ഒരു 1.5 പണിയോ കേട്ടോ, അത് നമുക്ക് കാണിച്ചു തരാം. ഒരുപക്ഷെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആണ് ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എന്താണല്ലേ ആ സർപ്രൈസ്? എന്താ അത് പറയാം? എന്താ സർപ്രൈസ്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കടലമ്മ വിളിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഓരോ മീൻ അങ്ങോട്ട്. ഈ രാവിലെ മുതൽ എന്നെ മീനിനെ കാണിച്ച് കൊതിപ്പിച്ചോണ്ടിരിക്കുകയാണ്. സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നീ കുറെ നേരമായി. നീ നോക്ക് സംഗതി കണ്ടാ, വള്ളം തിരിച്ചു. വള്ളം തിരിച്ചു അത് കയറ്റിടാനല്ലേ? കയറ്റിടാനല്ല, പിന്നെ നമ്മൾ റോഡ് ടിക്കറ്റ് റൈഡ് പോയിട്ടില്ലേ ഇഷ്ടംപടി. ആ നൈറ്റ് റൈഡ്. ആ എന്നായി നോക്കിയോ, കടലിലോട്ട് ഒരു റൈഡാ. ആ നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. അപ്പൊ കടലിലോട്ട് ഒരു റൈഡാണ്. നമ്മുടെ മീൻപിടുത്തക്കാർ ചേട്ടന്മാരൊക്കെ റെഡിയാ. അടിപൊളി. അപ്പൊ അങ്ങനെ അപ്പോ നമുക്കൊരു വിത്ത് മ്യൂസിക്കൊക്കെ. അതെ അതെ, നമ്മുടെ പണ്ട് കാലിഫോർണിയ കടപ്പുറം വഴി പോയ ഉരുവില്ലേ? ആ ഉരുവാണോ? ആ ഉരുവല്ല ഈ ഉരു. അപ്പൊ അങ്ങോട്ട് വള്ളം തിരിച്ചു. ആ ഇനി നമുക്ക് അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ചേട്ടന്മാരുടെ കൂടെ കേറിയിട്ട് കടലിൽ പോയിട്ട് ഒരു റൈഡ് നടത്തിയിട്ട് തിരിച്ചു വരാം. തീർച്ചയായും. ഇതൊരു എന്നിട്ട് നീ കയറിക്കോ. അപ്പൊ അങ്ങനെ കടൽ റൈഡ് ലേറ്റസ്റ്റ് മാഗി. അതെ, കടൽ യാത്ര. അങ്ങനെ ഇലക്ഷൻ എക്സ്പ്രസ് റോഡിൽ നിന്ന് കടലിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കരമാർഗത്തിൽ നിന്നും വെള്ളത്തിൽ. അതെ അതെ അതെ, നല്ല രസകരമാണ്. ഭയങ്കര ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതെ അതെ അതെ, പ്രതീക്ഷിച്ചു വന്നതല്ല ഇത്തരത്തിലൊരു യാത്ര. എന്തായാലും നമ്മുടെ ചേട്ടന്മാര് ഇവിടെ ഉണ്ട്. ബെഞ്ചമിൻ ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെ കടലിൽ പോയിട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂടെ വീണ്ടും വന്നേക്കുക. എന്താ പറയാനുള്ളത്? ഞങ്ങളിങ്ങനെ വന്നതെന്ന് വെച്ചാല് അത്യാവശ്യം ഒന്ന് വോട്ടിന്റെ സമയമല്ലേ, വോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാ. ചേട്ടനൊക്കെ ഇവിടെ എങ്ങനെയുണ്ട് ജീവിതം? വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്താ ചേട്ടന് തോന്നുന്നേ? നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോഴുള്ള സർക്കാരിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അവർ നല്ല കാര്യം തന്നെ കാണിച്ചിരിക്കുന്നു. നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഒരുപാട്. കേരളത്തിന് വരുമാന കുറവില്ലേ, അതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ പറയുന്നേ? മുഖ്യമന്ത്രി തന്നില്ല, അയാളുടെ ഭരണം നല്ല ഭരണമാണ് കാണിച്ചിരിക്കുന്നത്. ആ ഇവിടെ
ശിവകുമാറല്ലേ നിങ്ങളുടെ എം എൽ എ? അതെ. പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ, അന്വേഷിക്കാറുണ്ടോ? അയാൾ വലിയതായിട്ടൊരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇവ പൂന്തലയ്ക്ക് റോഡ് പോടാൻ വേണ്ടിയിട്ട് ബി വെക്കാൻ പരിചയം വെക്കാൻ വേണ്ടിയിട്ട് റോഡ് പോടാൻ വേണ്ടിയിട്ട് ആ എം എൽ എ പെട്ടെന്ന് കുറച്ച് തുക ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണ് കൊടുക്കുന്നത്? ആ ഇപ്പോഴാണ് സഹായിക്കുന്നത്. ആ നമ്മളിനി അവിടെ ഇറക്കില്ല ലാൻഡ് ചെയ്യുന്നേ. നമ്മൾ അവിടെയാണ് പിന്നീട്. ആ ഹാ ഹാ അത്യാവശ്യം മീനൊക്കെ ഉള്ള സമയമാണോ ഇപ്പോ? ഇപ്പൊ മീൻ ഒരുപാട് കുറവാണ്. ഇപ്പോഴല്ല കർക്കിടക മാസമാണ് മീനൊക്കെ ഉള്ളത്. ആണല്ലേ? എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? ഈ മീൻ പിടിക്കാനുള്ള ഒരു രീതിയൊക്കെ എങ്ങനെയാ? മീൻ പിടിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് സാറേ. ആണല്ലേ? നല്ല കഷ്ടമാണ്. ആ 60 എണ്ണ എടുക്കണം, 30 പെട്രോൾ എടുക്കണം. രണ്ട് ഇഞ്ചിനും പെട്രോളും മണ്ണിൽ ഓടുന്ന ഇഞ്ചിനാണ്. 60 എണ്ണ എടുക്കണം, പിന്നെ 30 പെട്രോൾ എടുക്കണം. 1 ലിറ്റർ എണ്ണ വായിലോടെ 70 രൂപയാണ്. ഓ, ഇത് ഇപ്പൊ 90 രൂപ ആയി വായിലോടെ പെട്രോള്. ഒരു 8000 രൂപ, 7000 രൂപ ഒരു ചെലവുണ്ട്. ഇത് 10-12000 രൂപ പോലെ മീനൊത്ത്. ഇത് 7000 രൂപ ചെലവായ ബാക്കി എത്രണ്ട്? 5000 രൂപ വെച്ച് ഞങ്ങള് 5 ആണ് വിധിക്കണം. ഒരു 10 700 രൂപ കിട്ടും. ഒരു ദിവസം 24 മണിക്കൂർ കടലിൽ കിടന്നിട്ടാണ് വരുന്നത്. അതെ അതെ അതെ. അപ്പൊ ചാൾസ്, അപ്പൊ നമ്മൾ ഈ കടൽ യാത്ര അതിമനോഹരമായിരിക്കുന്നു. ചേട്ടന്മാർ ഇത് വളരെ കൂളായിട്ടായിരിക്കുന്നു. നമ്മൾ ഇവിടെ പേടിച്ച് വരച്ച 35 വർഷമായിട്ട് നമ്മൾ ജസ്റ്റ് ടൗണിലോട്ട് പോകുന്ന പോലെ ആണല്ലേ. പേടിയുണ്ടോ മനു? പേടിയോ? ഇരിക്കോ ചേട്ടാ. ഇതെന്നാ ഒരു ആണല്ലേ. ഇതിനപ്പോ ഓടി അത് തുടങ്ങിയതാണോ? സാറില്ല മനസ്സിലായി. സർപ്രൈസ് തരാന്ന് പറഞ്ഞപ്പോ ഇത്ര വിചാരിച്ചില്ല. അങ്ങനെ ഈ കടലിലെ യാത്ര അടിപൊളി യാത്ര, ഒരു ഭയങ്കര രസമായിരുന്നു. സാധാരണ കപ്പലൊക്കെ പോകുന്നതൊന്നും അല്ല. അതെ, ഇത് നമ്മുടെ ചേട്ടന്മാരുടെ ലെവല്. അതെ, വേറെ ലെവൽ. അങ്ങനെ നമ്മൾ ഏകദേശം തീരത്തോട്ട് അടുക്കുകയാണ്. അപ്പം പൂന്തുറ, ചേട്ടാ പൂന്തുറ പള്ളിയുടെ പറയില്ലല്ലേ ഇത്? ആ പൂന്തുറ പള്ളിയുടെ കിഴക്ക് വശത്തുള്ള ആ ബോട്ടൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന എന്താണ് ഇങ്ങനെ? മുറുക്കപ്പിടിച്ചോ. നമ്മൾ കരക്കടുക്കുകയാണ്. അളിയോ വിയർ സേഫിലില്ല, സേഫ് ആയിട്ട് ഇരിക്കുന്നു. ചേട്ടാ അപ്പൊ സന്തോഷം. അപ്പൊ കാണാം, അടിപൊളി ചേട്ടാ. സന്തോഷം ചേട്ടാ. അപ്പൊ അങ്ങനെ ഒരു കടൽ യാത്ര അടിപൊളിയായിട്ടങ്ങ് നടത്തി. അപ്പൊ ഇലക്ഷൻ എക്സ്പ്രസിന്റെ പൂന്തുറയിലെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് ഇലക്ഷൻ എക്സ്പ്രസിന്റെ യാത്ര ഇവിടെ നിന്ന് തുടരുകയാണ്. എക്സ്പ്രസ് നേമത്തെത്തി. അതെ, നേമത്തെത്തി. നേമത്തിന് വലിയ പ്രത്യേകത ഉണ്ടല്ലേ. സംസ്ഥാനത്ത് ഏക BJP MLA ഉള്ള, അതെ, നമ്മുടെ രാജേട്ടൻ. അതെ, മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. അപ്പൊ ചാൾസേ, ഈ നേമത്തെ രാജേട്ടന്റെ പ്രവർത്തനത്തെ ഇവിടുത്തെ ആളുകള് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കറിയണ്ടേ? പിന്നെ രാജേട്ടന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതെ, അവർ എത്ര മാർക്ക് കൊടുക്കും? അതെ, സംതൃപ്തരാണോ? അതെ, എന്നറിയണം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തുകയാണല്ലോ. അതെ അതെ. അപ്പൊ ആ ഒരു ഇലക്ഷൻ ചൂട്
നിയമത്തേക്ക് എത്രമാത്രം വീശി എത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയണം. അതെ, പിന്നെ അതുപോലെ തന്നെ ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലമായിട്ടാണ് നിയമത്തെ കാണുന്നത്. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ ഇവിടെ വിരിയുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതെ അതെ. അപ്പം തിരക്കിട്ട ഷെഡ്യൂൾ ആയിരിക്കും. അതെ അതെ അതെ, തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിയമത്തോട്ട് തന്നെ, നിയമത്തെ ജനങ്ങൾക്കിടയിൽ. സാധാരണക്കാരന്റെ പൾസ് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഈ മാർക്കറ്റുകളിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലണം. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇവിടെ വെച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ആളുകളുടെ ഒരു പൊതുവേ ഒരു ഇലക്ഷനോടുള്ള ഒരു പ്രതികരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ അമ്മമാരൊക്കെ പച്ചക്കറി കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. സർക്കാരിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം തന്നെ. നല്ല അഭിപ്രായം. മുഖ്യമന്ത്രി നല്ല 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 ഭരണം തന്നെ. പിന്നെ വയസ്സായ സമയത്തിന് പെൻഷൻ ഉണ്ട്, നമുക്ക് റേഷൻ അരിയുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഭരണം തന്നെ. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? പൊതുവേ ആളുകൾ ഭയങ്കരമായിട്ട് തൃപ്തരാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടൊരു കാലഘട്ടമൊക്കെ, കോവിഡും വെള്ളപ്പൊക്കമൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയം. പക്ഷേ എങ്കിലും അവർക്ക് കിട്ടിയ സഹായങ്ങളിൽ ആളുകൾ തൃപ്തരാണ്. അത് കൂടുതൽ ആളുകളെ കണ്ടതില്ല. ഇപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ വന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവരും എൽ ഡി എഫ് വരണം എന്നൊരു നിലപാടിലേക്കാണ് അവരൊക്കെ പോകുന്നത്. അല്ല, അതിന്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴും നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ പട്ടിണിക്കിടാത്ത അത് ഭയങ്കര കാര്യമാണ്. കാരണം വെച്ചാൽ കിറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണ്. അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞങ്ങളേ ഞങ്ങൾ ഈ ഓട്ടൊക്കെ ആയ സ്ഥിതിക്ക് ഇങ്ങനെ ആൾക്കാരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ചേട്ടൻ എന്നാ പറയാനുള്ളേ? എൽ ഡി എഫ് സർക്കാർ 100 സീറ്റിന് മുകളിൽ അധികാരത്തിൽ വരും വീണ്ടും. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എൽ ഡി എഫ് സർക്കാർ വീണ്ടും നല്ല കാഴ്ചകൾ വെക്കുന്നുണ്ട്. ആളുകൾ പട്ടിണി പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ വീണ്ടും 100 സീറ്റിന്റെ മുകളിൽ അധികാരത്തിൽ വരും. ഉറപ്പാണോ? ഉറപ്പാണ്. എൽ ഡി എഫ് ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് ഹാജ. നല്ല സന്തോഷത്തിലാണ്. അതിൽ ഒരു സംശയം വേണ്ട. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. പാർട്ടിക്കാരൊന്നും വിഷയമുള്ള കേസല്ല. അവരെന്നെ വെളിയിലാക്കിയാലും കുഴപ്പമില്ല. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചെയ്യുന്നത് പറയാവും. നമുക്ക് അംഗീകരിക്കും, അത്രയേ ഉള്ളൂ. പട്ടിണി ഇല്ലാതെ കിറ്റ് കിറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പിണറായി സർക്കാർ 100 സീറ്റിന്റെ മുകളിൽ അധികാരത്തിൽ വരും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പൊ ഞങ്ങളേ ബാക്കി ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മീൻ മേടിക്കാൻ വേണ്ടിട്ട് ആളുകള് നിൽക്കുന്നു. നല്ല തരക്കുണ്ട്. ഷമീർ. ഷമീർ, ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷം. കച്ചവടം ആവറേജ് തന്നെ വരണം എന്നാലും വളരെ മോശം. അത് സർക്കാരിന്റെ കാര്യങ്ങൾ നമുക്കത് പറയാൻ വിലയിരുത്താൻ പറ്റൂലല്ലോ. മനസ്സിലാക്കുന്ന അതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അതുപോയിട്ട് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല. എന്നാലും സമാനമായ രീതിയിലുള്ള എല്ലാ സഹായം അങ്ങനല്ല, നല്ല ഭരിക്കാൻ കഴിവുള്ളവരും ഭരണകർത്താക്കൾ നന്നായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചാൾസേ, ഓ നല്ല വിടയ്ക്കുന്ന മീൻ കണ്ടോ നീ? ഇതൊക്കെ വറുത്ത് തിന്നുമ്പോ ഇതിങ്ങനെയാന്ന് ചിന്തിക്കാറുണ്ടോ? എടാ, വെറുതെ അവിടെ ഓഫീസിൽ ഇരുന്ന് എന്നെ നീ വിളിച്ചു ഈ ഫിഷ് മാർക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വായിൽ വെള്ളം വെറുതെ സൈസ് വർത്താനം. സത്യം പറയുന്നത് മേടിച്ചോണ്ട് വർക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കൊണ്ട് അങ്ങോട്ട് ചെയ്യുന്ന ചേർത്തായിട്ട് ഇങ്ങോട്ടേക്ക് ഓടിക്കും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് നമുക്ക് ഇതിനോട് വിട പറയാം. ഇത് തുടരാല്ലേ? നല്ലം കൊള്ളാം. നല്ല നല്ല രസകരമായ അന്തരീക്ഷം. അതെ, എന്താണെങ്കിലും ചെമ്പകളും മൊത്തം കാര്യങ്ങളൊക്കെ കണ്ട് ആളുകളുടെ ഒരു മനസ്സൊക്കെ ഇറങ്ങി. ഇനി നമുക്കൊരു അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അതെ, സമദർശിനി ഗ്രന്ഥശാല. അതായത് നല്ലൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ? അതെ. ഇവിടെ പക്ഷേ ഇന്ന് ഈ വാനശാലയിൽ ഇപ്പൊ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട് ഈ കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു
നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന പ്രതികരണം അവരുടെ കാരണം രാപ്പകളില്ലാതെ ജോലി ചെയ്ത ഒരു വിഭാഗമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. വലിയ രോഗത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതെ അതെ. അപ്പൊ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. മനു, നീ ആ കൊച്ചിനെ കരയിപ്പിച്ച്. നമ്മുടെ ഡോക്ടർമാരുണ്ട്, ആശാ വർക്കർമാരുണ്ട്. നമ്മള് മാസത്തിൽ മന്ത്ലി ഒരു ദിവസം ഔട്ട്റീച്ച് ആയിട്ട് കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ മാസത്തിൽ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ ഈ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവരെയൊക്കെ ക്യാൻവാസ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതാണ്. കറക്റ്റായിട്ട് നമ്മളുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ സെൻട്രിൽ നിന്ന് ഈ ഉള്ളിലെ സ്ഥലങ്ങളിൽ ആൾക്കാർ ആശമാരിലും പോയി കുട്ടികളെ കൊണ്ടുവന്നിട്ട് ക്യാമ്പയിൻ പോലെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഔട്ട്റീച്ച് ഇമ്മ്യൂണൈസേഷനാണ്. അപ്പോൾ ആളുകൾക്ക് ഇവിടുന്ന് സെൻട്രലിലൂടെ പോകേണ്ട കാര്യമില്ല, ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ കുട്ടിയെ ഡ്രോപ്പ് ഔട്ടിലേക്ക് ആശമ കൃത്യമായിട്ട് നോക്കി കൊണ്ടുവന്ന് അതിന് പ്രത്യേക ക്യാമ്പ് മിഷനുണ്ട്, മിഷൻ ഇൻ്റർവെൻഷൻ ഉണ്ട്, പ്രോഗ്രാമുണ്ട്. ഓട്ടിയാൻ പോകുന്നുണ്ട്. എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നും, ഞാൻ പഴയ ഒരു വിദ്യാർത്ഥനക്കാരനാണ്, അത് നിങ്ങളെ പാർട്ടിയൊന്നും ഇല്ല. പഴയ സി കെ നാണോ ഒക്കെ ഇല്ലേ, സി കെ നാണോ, പിന്നെ മറ്റേ അത് പറഞ്ഞേ അതിൻ്റെ പഴയ പാർട്ടി രാഷ്ട്രീയമാണ്. ആ പഴയ അത് തന്നെ, അതാണ്. സിസ്റ്ററെ തിരക്കിലാണോ? നിന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നു. കോവിഡ് കാലത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സാണ്. അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരിക്കലും ഒരു ഔട്ട്റീച്ച് സെക്ഷൻ ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ്റെ. അല്ലാതെ തന്നെ കോവിഡിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആശാ വർക്കേഴ്സും ജെ പി എച്ചിനും കൂടി ചേർന്നിട്ടാണ് ചെയ്യുക. അപ്പം ഇപ്പം നമുക്ക് കുറച്ച് കേസർ അല്പം കുറവുണ്ട്. എന്തായാലും കുറേ ദിവസം ഞങ്ങൾ അത്ര ഒരു വർഷക്കാലമായിട്ട് കുറേ വളരെയധികം കഷ്ടപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു. ആ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ട് ഡോസ് വാക്സിൻ ഞങ്ങൾ എടുത്തു. അപ്പോൾ 60 ദിവസം മുകളിലുള്ള എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കോവിഡിനെ നേരിടാനേ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടോ, നിങ്ങളാകുമ്പോൾ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, നമുക്കൊന്നും അറിയത്തില്ല. സർക്കാരിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, ആരോഗ്യവകുപ്പിന് കിട്ടുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല പ്രവർത്തനമാണ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സഹായവും സപ്പോർട്ടും. ചേച്ചി എല്ലാവരും കൂടി നിന്നിട്ട് തന്നെ വർത്തനം പറഞ്ഞിരിക്കുന്നു. കുടുംബശ്രീയിലെ ചേച്ചി പറയാല്ലേ, ഈ ഇലക്ഷനിലോട്ട് പോകുമ്പോഴേ നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? നമുക്ക് എന്താണ് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സർക്കാരിന്റെ ഒരു സഹായം എങ്ങനെയായിരുന്നു? നല്ല സഹായമായിരുന്നു. എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളെല്ലാം കോവിഡ് സമയത്തും അല്ലാത്തപ്പോഴും എല്ലാ രീതിയിലും എല്ലാം തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. നല്ല സഹായം. സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വീട്ടമ്മമാരെ വിലയിരുത്തുന്നത് എങ്ങനെയാ? വീട്ടമ്മമാര് നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, കാരണം നിങ്ങളാണല്ലോ കുടുംബത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എല്ലാ തരത്തിലും കോവിഡ് സമയത്ത് എല്ലാ തരത്തിലും. കോവിഡ് സമയത്ത് ഈ കുടുംബശ്രീ നിന്ന് കിട്ടിയ ലോൺ വെച്ചാണ് ഞങ്ങളൊരു കട തുടങ്ങിയതും. ആ കട വെച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ലോണിലൂടെ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയായിരുന്നു ഇവിടെ അടുത്ത് മല്ലിയടത്തായിരുന്നത്. മല്ലിയടത്ത് ഒരു കട ഫാസ്റ്റ് ഫുഡ് വൈകുന്നേരങ്ങളിൽ, പിന്നെ കാറ്ററിംഗ് വീടുകളിൽ ചെയ്ത് വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? ഇത് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. ഇത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. കുടുംബശ്രീക്ക് വേണ്ടി ഈ സർക്കാർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തുടർന്നും ഞങ്ങൾ ഈ സഹകരണത്തോടെ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ ഈ സർക്കാരിനെ കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തവണ ഓട്ടിയാൻ വേണ്ടി പോകുമ്പോ നിങ്ങളുടെ പ്രതീക്ഷ എന്താ, എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? ഇത്തവണ ഞങ്ങള് ഉറപ്പായിട്ടും വരും. ഉറപ്പാണ് ഈ സർക്കാർ, ഉറപ്പാണ്. യാതൊരു മാറ്റവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല, അതിൽ ഉറപ്പാണ്. ഞങ്ങൾ കുടുംബശ്രീക്കാർ എന്തായാലും ഈ സർക്കാരിന്റെ ഒപ്പം തന്നെയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഈ ഗവൺമെന്റ് തന്നെ വരും. അതിനുള്ള പരമാവധി ഞങ്ങൾ കുടുംബശ്രീ വഴി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം തന്നെ നമുക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സമയമായിരുന്നു നേമം മണ്ഡലം നമ്മുടെ കൈവിട്ടു പോയത്. അങ്ങനെ ഒരു എം എൽ എ നമുക്ക് ഇല്ലായിരുന്നു.
അതായത് ഈ ഒരാജഗോപാൽ എന്ന് പറഞ്ഞ എം എൽ എ കൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പഴയ എം എൽ എ ശിവൻകുട്ടി സഖാവിനെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കുടുംബശ്രീയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു ഈ 5 വർഷവും, പിണറായി സർക്കാർ വന്ന 5 വർഷവുമാണ്. മറ്റേത് നമ്മൾ കുടുംബശ്രീ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഏത് രീതിയിലായാലും നമുക്ക് ഏറ്റവും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ 5 വർഷമാണ് കടന്നു പോയത്. അപ്പം ഇനിയും നമുക്ക് ആ സർക്കാർ തന്നെയാണ് വരേണ്ടത്, അത് ഉറപ്പ് തന്നെ. കുടുംബശ്രീ ഇനി നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഈ ഗവൺമെന്റ് തന്നെ അടുത്ത ഭരണത്തിൽ വരണം, അതാണ് നമ്മളെല്ലാവരുടെ അഭിപ്രായങ്ങൾ. അപ്പം ശരി ചേച്ചി, സന്തോഷം കാണാം. ചേച്ചിമാര് കുടുംബശ്രീയിലെ ചേച്ചിമാര്. അപ്പൊ നമ്മളെ പൊതുവായ അഭിപ്രായങ്ങൾ നമ്മളിങ്ങനെ സാധാരണക്കാരുടെ കുറെ അഭിപ്രായങ്ങൾ എടുത്തു, എല്ലാവരും ഒരു സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്, എല്ലാവരും ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നു. അതെ, തുടർഭരണം ആഗ്രഹിക്കുന്ന കുറെ ആളുകളെയാണ് നമ്മൾ ഈ സമയത്ത് കണ്ടത്.